ഞാൻ ഇന്നലെ സരിതാ മാമിനോട് ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർക്കത് പറയാൻ പറ്റിയില്ല. നാളെ ഉണ്ടല്ലോ ഞാൻ സരിതാ മാമിനോട് അതിനേക്കാളും ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, നോക്കട്ടെ. അതിലൊരു നാണം വിചാരിക്കേണ്ട കാര്യവും നമുക്കില്ല. എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. പല ടീച്ചർമാരും നേരിടുന്ന ഒരു പ്രശ്നമാണ്, ടീച്ചർ ക്ലാസ്സിൽ എത്തിയാൽ ഉടൻ തന്നെ കുട്ടികൾ പല തരത്തിലുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് ബുദ്ധിമുട്ടിക്കുക. കുട്ടികൾ ചോദിക്കുന്ന പല ക്വസ്റ്റ്യൻ്റെയും ആൻസർ ടീച്ചർമാർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ നമ്മൾ ടീച്ചർമാർ എന്ത് ചെയ്യും? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ടീച്ചർമാരാണ്, അല്ലാതെ വിക്കിപീഡിയ ഒന്നും അല്ല. ഇപ്പൊ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ വരുന്നത് പോലെ നമ്മൾ ടീച്ചർമാരിൽ നിന്ന് അതുപോലെ ആൻസർ വരുത്താൻ നമുക്ക് പറ്റുമോ? ഇല്ല. ടീച്ചർ ആണെന്ന് വെച്ച് എല്ലാ ക്വസ്റ്റ്യൻ്റെയും ആൻസർ എല്ലാവർക്കും അറിയണമെന്നൊന്നും ഒരു നിർബന്ധവും ഇല്ല. ഇപ്പോ ക്ലാസ്സിൽ വെച്ച് കുട്ടി ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് അറിയുന്നുണ്ടാവാം, പക്ഷെ ആ ചോദിക്കുന്ന സമയത്ത് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. നമ്മൾ അത് നേരത്തെ പഠിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടാവാം, പക്ഷെ ആ കുട്ടി ചോദിക്കുന്ന സമയത്ത് നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ ടീച്ചർക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ടീച്ചർ ഒരു നല്ല ടീച്ചർ അല്ല, ടീച്ചർക്ക് ഒന്നും അറിയില്ല എന്ന ചിന്തയൊന്നും ആർക്കും വേണ്ട. നമ്മളെ കുട്ടികളുണ്ടല്ലോ, അവരങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയും, ഞാൻ ഇന്നലെ സരിതാ മാമിനോട് ഉണ്ടല്ലോ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അവർക്കത് പറയാൻ പറ്റിയില്ല. നാളെ ഉണ്ടല്ലോ ഞാൻ സരിതാ മാമിനോട് അതിനേക്കാളും ടഫ് ക്വസ്റ്റ്യൻ ചോദിക്കും, നോക്കട്ടെ. പ്രത്യേകിച്ച് ഈ സരിതാ മാമിനോട് ദേഷ്യമുള്ള കുട്ടി ഇങ്ങനെയൊക്കെ ചിന്തിക്കും. എന്തെങ്കിലും ഒരു ചാൻസ് കിട്ടിയാൽ ടീച്ചർ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും. കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ തന്നെ ടീച്ചർമാർ ആകെ ടെൻഷൻ ആവും. പക്ഷെ നിങ്ങൾ പുതിയ ടീച്ചർമാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് വരുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. ചെറിയ ക്ലാസ്സിലെ കുട്ടികളായാലും വലിയ ക്ലാസ്സിലെ കുട്ടികളായാലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതൊക്കെ എല്ലാ ടീച്ചർമാരും നേരിടുന്ന പ്രശ്നങ്ങളാണ്. നിങ്ങൾക്കറിയാത്ത എന്തെങ്കിലും ക്വസ്റ്റ്യൻ കുട്ടികൾ ചോദിച്ചാൽ നിങ്ങൾ 2 ദിവസം സമയം എടുത്ത് റഫർ ചെയ്ത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്താൽ മതി. പക്ഷേ കുട്ടികളോട് അവരുടെ മുന്നിൽ വെച്ച് എനിക്ക് ഇതിന്റെ ആൻസർ അറിയില്ല എന്ന് ഒരിക്കലും പറയരുത്. അതുപോലെ തന്നെ കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചതിന് കുട്ടിയെ കുറ്റപ്പെടുത്തുകയോ കുട്ടിയോട് ദേഷ്യപ്പെടുകയോ ചെയ്യരുത്. ക്വസ്റ്റ്യൻ ചോദിച്ച കുട്ടിയോട് ആദ്യം തന്നെ നിങ്ങൾ ഇങ്ങനെയാണ് പറയേണ്ടത്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഇനി ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ ടീച്ചർമാർക്ക് അറിയാമെങ്കിൽ നല്ല കാര്യം. ഇനി ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയില്ലെങ്കിലും നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യനെ അപ്രീഷിയേറ്റ് ചെയ്യുക. ഇനിയിപ്പോ ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ക്ലാസ്സിലെ ഒരു വികൃതി കുട്ടിയാണ്, നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ മനഃപൂർവ്വം ചോദിച്ചതാണ്. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ആ കുട്ടിയോട് ഇങ്ങനെ പറയുക, അഖിൽ നീ നല്ല നല്ല ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വരുന്നുണ്ടല്ലോ, അപ്പൊ നീ പഠിക്കാൻ തുടങ്ങിയല്ലേ, വെരി ഗുഡ് എന്നൊക്കെ പറഞ്ഞ് ആ കുട്ടിയുടെ പുറത്തൊരു തട്ടൊക്കെ കൊടുത്ത് അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വികൃതിയുള്ള കുട്ടിയാണെങ്കിൽ കൂടി അവനൊന്ന് ശാന്തനാകും. മാത്രമല്ല ടീച്ചറുടെ അറിവ് അളക്കാനുള്ള അവന്റെ ആ ഒരു ക്യൂരിയോസിറ്റി ഒന്ന് കുറഞ്ഞു കിട്ടുകയും ചെയ്യും. അതിനുശേഷം ടീച്ചർ ചെയ്യേണ്ടത് ആ ചോദിച്ച ക്വസ്റ്റ്യൻ ബോർഡിൽ ഒന്ന് എഴുതിയിടുക. എന്നിട്ട് പറയാം, അഖിൽ ചോദിച്ച ഈ ക്വസ്റ്റ്യൻ വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്, നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഇത്. ടീച്ചർ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റു കുട്ടികളുടെയും ശ്രദ്ധ ഈ ക്വസ്റ്റ്യനിലേക്ക് വരും. അതിനുശേഷം ടീച്ചർ കുട്ടികളോട് പറയുക, ഞാൻ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് സമയം തരാം, നിങ്ങൾ എല്ലാവരും ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടെ കുട്ടികൾ തന്നെ ആൻസർ കണ്ടുപിടിക്കുന്നതാണ് നല്ലത്. അങ്ങനെ കുട്ടികൾ അത് ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് കുട്ടികളുടെ നോട്ട് ബുക്ക് വാങ്ങിയിട്ട് അതൊന്ന് വായിച്ചു നോക്കുക. എന്നിട്ട് പറയാം, ആ ഏകദേശം അടുത്ത് എത്തിയിട്ടുണ്ട്, അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് ഒരു 2 ദിവസം കൂടി സമയം തരാം, അതിനിടയിൽ നിങ്ങൾ അതിന്റെ ആൻസർ കണ്ടെത്തിയിട്ട് എനിക്ക് കൊണ്ടുവന്ന് തരണം. നോക്കട്ടെ ആരാണ് ഇതിന്റെ ആൻസർ നന്നായിട്ട് എഴുതി കൊണ്ടുവരുന്നതെന്ന്. ആ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് ടീച്ചർമാർക്കും ആൻസർ കണ്ടുപിടിക്കാലോ. പറഞ്ഞതുപോലെ 2 ദിവസം കഴിഞ്ഞ് നിങ്ങളും കുട്ടികളും ചേർന്ന് ആ ക്വസ്റ്റ്യന്റെ ആൻസർ ഡിസ്കസ് ചെയ്യുക. പ്രോബ്ലം സോൾവ് ആയല്ലോ. ഇവിടെ ടീച്ചർ കുട്ടികളെ കൊണ്ട് തന്നെ അതിന്റെ ആൻസർ കണ്ടെത്താനാണ് ശ്രമിച്ചത്. അത് വളരെ നല്ലൊരു കാര്യമാണ്. ചില ടീച്ചർമാർ ഇത് തന്നെ വേറൊരു രീതിയിൽ പറയും. അതായത് കുട്ടി ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചർ പറയും, ആ നീ തന്നെ ഇതിന്റെ ഉത്തരം കണ്ടുപിടിച്ച് വന്നാൽ മതി, ഇത് നിനക്കുള്ള ഹോംവർക്കാണ് എന്നൊക്കെ കണ്ണുരുട്ടി പറയും. നിങ്ങൾ പുതിയ ടീച്ചർമാർ ഒരിക്കലും ഇങ്ങനെ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ അപ്രീഷിയേറ്റ് ചെയ്യുക, പിന്നീട് അതിനെ ബോർഡിൽ എഴുതുക, കുട്ടികൾക്ക് കുറച്ച് സമയം കൊടുക്കുക അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പോസിറ്റീവ് വേയിലൂടെ തന്നെ ഈ പ്രശ്നം പരിഹരിക്കുക. അപ്പൊ ഇനി ക്ലാസ്സിലെ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ടീച്ചർമാര് പേടിക്കേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊന്നും വിക്കിപീഡിയ അല്ല, അതുപോലെ ഗൂഗിളും അല്ല. അപ്പൊ പിന്നെ നമുക്ക് സമയം എടുത്ത് നമ്മളെ ആൻസർ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അതിലൊരു നാണം വിചാരിക്കേണ്ട കാര്യവും നമുക്കില്ല. കാരണം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, പക്ഷെ നമുക്ക് അതെല്ലാം ഓർത്തു വെക്കാൻ പറ്റില്ലല്ലോ.
അതൊന്നും ഒരു തെറ്റല്ല. നമ്മുടെ ടീച്ചർമാർ അതിനെ വളരെ ബുദ്ധിപരമായി കുട്ടികളെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ട് ആ പ്രശ്നം അങ്ങ് പരിഹരിക്കുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.